C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പെട്ടെന്ന് ഇരുട്ടായപ്പോ എന്റെ കൺട്രോൾ പോയി. അതൊക്കെ വിട്ടേക്ക്, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് മതി. ജനറേറ്ററിൽ കണക്ഷൻ ആരോ ഊരി മാറ്റിയിരുന്നു, അതുകൊണ്ടാ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാതിരുന്നത്. ഫാക്ടറിയിൽ ചെറിയൊരു സ്പാർക്കിംഗ്, ഇവിടെ ട്രാൻസ്ഫോർമർ ബ്ലാസ്റ്റിംഗ്. ഇതൊക്കെ ആരോ ബോധപൂർവം ചെയ്യുന്നതാണോ എന്ന എന്റെ സംശയം. അതെ, ഏത് സംഭവത്തെ നീ സംശയത്തോടെ നോക്കുന്നുണ്ടാ? അച്ഛാ, നമ്മൾ ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വെറുതെ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഐശ്വര്യ, ഫംഗ്ഷന് വന്ന് മറ്റാർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ലല്ലോ? തീപിടുത്തത്തില് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നെ ഏതൊരു പെൺകുട്ടിയെ രക്ഷിച്ച പെൺകുട്ടിയോ? സമനില തെറ്റിപ്പോലൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ഞാൻ പോകാൻ ശ്രമിച്ചത് മാത്രം ഓർമ്മയുണ്ട്. അത് വേസ്റ്റിന് തീ പിടിച്ച് കത്തിയതായിരുന്നു. അപ്പോഴാ എന്നെ ആ പെൺകുട്ടി പിന്നിൽ നിന്നും പിടിച്ചത്. അതാരാന്ന് മനസ്സിലായില്ലേ? ഇരുട്ടത്ത് മുഖം കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമായിരുന്നു. അത്ര പരിചിതമായ ശബ്ദമാണെങ്കിലേ സ്ഥിരമായിട്ട് കേൾക്കുന്നതായിരിക്കണമല്ലോ. അത് മാത്രമല്ല, ഇവൻ വീഴാതെ താങ്ങി പിടിക്കണമെങ്കിൽ നല്ല ആരോഗ്യമുള്ളവളായിരിക്കണമല്ലോ, അല്ലേ? അതാരായിരിക്കും ആ പെൺകുട്ടി? ആ
പാട്ടുപാടുന്നതിനിടയിൽ നീ എന്തിനാണ് നിലവിളിച്ചത്? എന്റെയും എന്റെ മോളുടെയും സംഗീത ജീവിതം ഇന്നുകൊണ്ട് അവസാനിച്ചേനെ. പ്രോഗ്രാം നശിപ്പിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം നിലവിളിച്ചതല്ലേ? അയ്യോ, സത്യമായിട്ടല്ല. ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു പാറ്റ് പറന്നു വന്ന് ദേഹത്ത് വീണു. അതിനെ കണ്ട് നിലവിളിച്ചതാ. മിണ്ടരുത്, നിന്റെ പാറ്റ. ആ സ്ഫോടനം ആ സമയത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കി നീല വിളിച്ചത് ആരാന്നറിയാൻ വേണ്ടി ആരെങ്കിലും വന്ന് നോക്കിയായിരുന്നെങ്കി നിന്നെ കാണുമായിരുന്നില്ലേ? എന്റെ മോള് ചുണ്ടനക്കുന്നതിനനുസരിച്ച് ഗ്രീൻ റൂമിൽ ഇരുന്ന് പാടുന്ന യഥാർത്ഥ ഗായകൻ നീയാണെന്നറിഞ്ഞാൽ ആ നിമിഷം ഞങ്ങളെ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിക്കും. ഈശ്വരന്റെ എന്തോ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ നടത്തുന്ന ഈ നാടകം ഇന്നോട് പൊളിഞ്ഞേനെ മമ്മി. അപ്പൊ വിസ്മയയുടെ ശബ്ദം ഈ കുട്ടിയുടേതാണല്ലേ? മോളെ പ്രശസ്തിയാക്കാൻ അമ്മ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നെ? ബാഗ് എടുക്ക, നമുക്ക് പോവാം. വസുന്ധര ഒന്ന് കണ്ടിട്ട് പോവാം. അതെന്തിനാ? ഇനി പണം ചോദിക്കാൻ പറ്റുമോ? തീപിടുത്തം ഉണ്ടായി മ്യൂസിക് പ്രോഗ്രാം തടസ്സപ്പെട്ടത് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ. അവസരത്തിന് ക്യാഷ് ചോദിക്കുന്ന ശരിയാണോ മമ്മി? പിന്നെ ഓർക്കസ്ട്രക്കാർക്കും മറ്റ് സ്റ്റാഫിനും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കണോ? ഇത് നമ്മുടെ പ്രൊഫഷനാ, തൊഴിലിന് പ്രതിഫലം കിട്ടണം. അതിനിടയിൽ വേറെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.